നേടാം നൽകും വചനം തിരുവചനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ കൂടെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുക ഈ വചനപ്രഘോഷണത്തിലൂടെ നാം ഓരോരുത്തരും ദൈവവുമായിട്ട് കൂടുതൽ അടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ഒരു ഹൃദയ ഹൃദയ ബന്ധം നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ വചനപ്രഘോഷണത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ ഞങ്ങളുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ഞങ്ങൾ ബലപ്പെടട്ടെ ഈ വചനപ്രഘോഷണത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോഴ് എൻ്റെ മനസ്സിലേക്ക് വന്ന വാക്ക് എഫാത്ത തുറക്കപ്പെടട്ടെ ഈ വാക്ക് വരാൻ കാരണം ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ പള്ളിയിലുള്ള ഒരു ജോർജ് അല്പം രോഗങ്ങളും വിഷമതകളൊക്കെ ഉള്ള ഒരു മകനാണ് അദ്ദേഹം ഓടി സാക്രസ്റ്റിയിൽ വന്നു പറഞ്ഞു അച്ഛ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടു അപ്പം ഉയർത്തിപ്പിടിച്ച് ഇത് എൻ്റെ ശരീരമാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛ ഞാൻ അല്ല കണ്ടത് ജീവിക്കുന്ന യേശുവിനെ ഞാൻ കണ്ടു വേറൊരു ദിവസം ഒരു സഹോദരി തൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജനത്തിൻ്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ജീവിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കർത്ത എൻ്റെ ഭർത്താവിൻ്റെ കാലിലെ നീര് ദൈവം എടുത്തു മാറ്റി ഈ അനുഭവത്തിലൂടെ ഞാൻ ദൈവത്തെ കണ്ടു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ദൈവത്തിനെ കാണുവാൻ ദൈവത്തിനെ കണ്ടുമുട്ടുവാൻ ദൈവത്തിനെ കാണണമെങ്കിൽ യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഒരു തുറക്കപ്പെടൽ സംഭവിക്കണം മാസത്തിൻ്റെ എല്ലാ അവസാന ശനിയാഴ്ചകളിലും എനിക്കൊരു അക്രൈസ്തവ കൂട്ടായ്മയുണ്ട് ഈ അക്രൈസ്തവ കൂട്ടായ്മ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് എന്ത് പേരിടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരിൽ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അച്ഛ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാനാണ് ഞങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടണം ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാകണം തുറക്കപ്പെടണം അപ്പോൾ അതുകൊണ്ട് ആ സഹോദരി പറയുകയാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിന് എഫാത്ത എന്ന പേര് നൽകാം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരിയായ ഒരു ഹൈന്ദവ സഹോദരി വചനത്തിലുള്ള എഫാത്ത എന്ന വാക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു തുറക്കപ്പെടട്ടെ അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തുറക്കപ്പെടൽ അനുഭവിക്കണം യേശുവിനെ കണ്ടുമുട്ടുവാൻ യേശുവിനെ അനുഭവിക്കുവാൻ യേശുവുമായിട്ടൊരു ഹൃദയഹൃദയ ഹൃദയ ബന്ധമുണ്ടാകാൻ ഒരു തുറക്കപ്പെടൽ ആവശ്യമാണ് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം നമ്മുടെ ചെവികൾ തുറക്കപ്പെടണം നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം നമ്മുടെ ആത്മാവ് തുറക്കപ്പെടണം നമ്മുടെ ജീവിതങ്ങൾ തുറക്കപ്പെടണം എങ്കിൽ മാത്രമേ യേശുവുമായിട്ട് ഒരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകിയുള്ളൂ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതം നമുക്കറിയാം അവരൊത്തിരി വിഷമത്തോടെ എമാവൂസിലേക്ക് പോവുകയാണ് അവരോടൊപ്പം യേശുവും ചേരുന്നു ദൈവം അവരോടൊപ്പം നടന്നിട്ടും ദൈവം അവരോടൊപ്പം ജീവിച്ചിട്ടും അവരോട് സംസാരിച്ചിട്ടും അവർ യേശുവിനെ അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും ഈ അനുഭവങ്ങളല്ലേ നമുക്കുള്ളത് നമ്മുടെ കൂടെ ദൈവം നടന്നിട്ടും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടും നമ്മളോടൊപ്പം ജീവിച്ചിട്ടും എത്രയെത്ര പരിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുത്തു എത്രയോ തവണ ദൈവവചനം നാം വായിച്ചു എത്രയോ ധ്യാനങ്ങളിൽ നാം പങ്കെടുത്തു എന്നിട്ടും ദൈവത്തിന് നാം കണ്ടുമുട്ടിയിട്ടുണ്ടോ ദൈവത്തിന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാല് പതിനാറ് പറയുന്നു അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ തിരിച്ചറിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ ബുദ്ധി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ നമ്മുടെ ഹൃദയങ്ങൾ മൂടപ്പെട്ടിരിക്കുകയാണോ കണ്ണുകൾ മൂടപ്പെട്ടവർക്ക് ഹൃദയം മൂടപ്പെട്ടവർക്ക് ആത്മാവ് മൂടപ്പെട്ടവർക്ക് ജീവിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കില്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല ദൈവത്തെ തിരിച്ചറിയൽ ദൈവത്തെ കണ്ടുമുട്ടൽ ആ ഒരു ദൈവാനുഭവം അനുഭവമാണ് ദൈവത്തെ കണ്ടുമുട്ടുക ദൈവത്തെ തിരിച്ചറിയുക ദൈവത്തോടൊപ്പം ജീവിക്കുക ദൈവത്തോട് സംസാരിക്കുക ഇതൊരു അനുഭവമാണ് എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിക്കല് സാധിക്കുന്നത് ഒരനുഭവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അനുഭവം ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് ദൈവത്തെ വ്യക്തിപരമായി തിരിച്ചറിയാനുള്ള അനുഭവം ഈ അനുഭവം ഒരനുഗ്രഹമാണ് ഈ അനുഗ്രഹം നമ്മിലേക്ക് വരുന്നത് ആഗ്രഹിക്കുന്നവരിലേക്ക് വരുന്നത് വചനാഭിഷേകത്തോടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടും വിശുദ്ധ കുർബാനയോടും കൂതാശകളോടും കൂടെയാണ് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ കൂതാശകളിലൂടെ ദൈവത്തിൻ്റെ ഈ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തണം ദൈവത്തിൻ്റെ കൃപ ലഭിക്കണമെങ്കിൽ ദൈവം നമ്മെ നയിക്കണം ദൈവം നമുക്ക് അനുഗ്രഹം തരണം ദൈവം സത്യമാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം യേശു ക്രൈസ്തുവിലുള്ള ദൃഢമായ വിശ്വാസമാണ് ഈ കുദാശകളിലൂടെ ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഈ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ വലിയൊരു തുറക്കപ്പെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ യേശു സത്യമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഒന്ന് യോഗന്നാൻ നാല് പതിനാറ് നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം തിരിച്ചറിയുകയും അതിൽ നാം വിശ്വസിക്കുകയും വേണം യോഗന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് നമ്മളോട് ഓരോരുത്തരോടുമുള്ള സ്നേഹം നാം തിരിച്ചറിയുകയും ആ സ്നേഹത്തിൽ നാം വിശ്വസിക്കുകയും വേണം ആ വിശ്വാസത്തിലൂടെയാണ് ദൈവാനുഭവം ദൈവത്തെ തിരിച്ചറിയുവാനുള്ള അനുഭവം നമുക്ക് ദാനമായിട്ട് സമ്മാനമായിട്ട് കൃപയായിട്ട് വരപ്രസാദമായിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സഭയിലെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം ഒരനുഭവമാണ് അയർലൻഡിലെ വിശുദ്ധ പാട്രിക്ക് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അയർലൻഡിലുണ്ടായിരുന്ന സർപ്പങ്ങളെ പാമ്പുകളുടെ ശല്യത്തിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാൻ യേശുവേ 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 എന്ന് പറഞ്ഞ് ആ തെരുവീതികളിലൂടെ ചുറ്റി സഞ്ചരിച്ച് വിശുദ്ധ പാട്രിക്ക് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം ഒരനുഭവമാണ് ഈ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംരക്ഷണ കവചം നമ്മുടെ കോട്ട കർത്താവിൻ്റെ തിരു രക്തത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് ആ തിരുരക്തം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കോട്ടയ ദൈവം കെട്ടുന്നത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സ്വയം അർപ്പിച്ച് ഒരു വിശ്വാസി ശക്തി പ്രാപിക്കണമെന്ന് ബെനഡിക്റ്റ് പാപ്പ ലൂമൻ ഫീതെ വിശ്വാസത്തിൻ്റെ വെളിച്ചമെന്ന അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിക്കുന്ന വിശുദ്ധനെന്ന് നമുക്ക് വിളിക്കാവുന്ന വ്യക്തിയാണ് ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ ദൈവശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ദൈവശാസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ നടപ്പിൽ ദൈവശാസ്ത്രമാണ് ബെനഡിക്റ്റ് പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വസ്തനായ നമ്മുടെ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സ്വയം സമർപ്പിച്ച് ഒരു വിശ്വാസി ശക്തി പ്രാപിക്കണമെന്ന് ബെനഡിക്റ്റ് പാപ്പ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാനാവാത്തത് എന്നാൽ മനുഷ്യന് അനുഭവിക്കുവാനും കാണുവാനും കേൾക്കുവാനും കഴിയുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ സങ്കടങ്ങളെയും സമർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബം ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെടുകയാണ് നമ്മുടെ ഹൃദയം ദൈവത്തിനിലേക്ക് തുറക്കപ്പെടുകയാണ് അങ്ങനെ തുറക്കപ്പെടുന്നവർക്ക് ദൈവത്തെ കാണുവാനും ദൈവത്തെ കേൾക്കുവാനും ദൈവത്തെ അനുഭവിക്കുവാനും സാധിക്കും അവൻ്റെ മുൻപിലിരിക്കുന്ന പരിശുദ്ധ കുർബാന വെറും അപ്പമല്ല ജീവിക്കുന്ന യേശുവാണ് അവന് ശുശ്രൂഷ ചെയ്യുന്ന വൈദികൻ വെറും സാധാരണ വ്യക്തിയല്ല ദൈവത്തിൻ്റെ കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന ദൈവത്തിൻ്റെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ ശാരീരികവും ആന്തരികവുമായ തുറക്കപ്പെടൽ നമുക്ക് ലഭിക്കുകയാണ് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ സ്വയം സമർപ്പിക്കുമ്പോൾ നിഷ്കളങ്കതയോടെ സ്വയം സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും വലിയ ഒരു തുറക്കപ്പെടൽ ലഭിക്കുക ഇവ നമുക്ക് കാഴ്ചയും ഉൾക്കാഴ്ചയും ലഭിക്കുന്നു ഇവ നമുക്ക് ജ്ഞാനം തരുന്നു ദൈവിക കാര്യങ്ങളിലുള്ള ജ്ഞാനം ദൈവത്തിൻ്റെ നീതിയിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു യോഗം പതിനൊന്ന് നാൽപ്പത് പഠിപ്പിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും വിശ്വസിച്ചാൽ നിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവത്തെ നിനക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കും ഈ ദൈവത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കും മഹത്വത്തിനും വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടി നൽകപ്പെടുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ഈ ദാനം ലഭിക്കുന്നതിനുള്ള വലിയ വാഗ്ദാനം സ്വീകരിച്ചവരാണ് നാം ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒമ്പത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു യേശു ക്രൈസ്തു സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെടുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് ദൈവം കൊടുക്കുന്ന ശക്തിയാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ ദേവാലയത്തോട് ചേർന്ന് നിൽക്കാൻ ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ വിശുദ്ധ കുരിശ് മുറുകെ പിടിക്കുവിൻ നിങ്ങൾ വിശുദ്ധ ബൈബിൾ മുറുകെ പിടിക്കുവിൻ പരിശുദ്ധ കുർബാന മുറുകെ പിടിക്കുവിൻ ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന ശക്തി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുമ്പോൾ നാം ഓരോരുത്തരും ശക്തി പ്രാപിക്കും ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന എനർജി ആണ് വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ഇത് നമ്മെ ശക്തിപ്പെടുത്തും ഇത് നമ്മെ ബലപ്പെടുത്തും ഇത് നമ്മുടെ കുടുംബങ്ങളെ ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചിപ്പിക്കും അപകർഷതാ ബോധത്തിൽ നിന്ന് ഇവ നമുക്ക് വിടുതൽ നൽകും എന്തിനാണ് ഈ ഒരു അനുഭവം നമുക്ക് നൽകുന്നത് ഈയൊരു ദൈവാനുഭവം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബങ്ങൾ തുറക്കപ്പെട്ട് ഒരു ഒരഫാത്ത അനുഭവം തരുന്നത് എന്തിനു വേണ്ടിയാണ് നന്മ ചെയ്യാൻ സൗഖ്യം കൊടുക്കാൻ വിടുതൽ കൊടുക്കാൻ യേശുവിന് വേണ്ടി ഈ ലോകത്ത് പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട അലക്സ് പയ്യപ്പിള്ളി അച്ഛൻ ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവായി യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ലഭിക്കുമ്പോൾ ഓരോ വ്യക്തികളും ഈ ഒരു യഫാത്ത അനുഭവം ലഭിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് ദൈവസ്നേഹം സ്നേഹം വന്ന് നിറയുകയാണ് ഈ യഫാത്ത അനുഭവത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവരാജ്യം വന്ന് നിറയുകയാണ് നമ്മുടെ കുടുംബത്തിലെ അസന്തുഷ്ടി അസംതൃപ്തി നമ്മെ വിട്ടുപോകുകയും നമ്മുടെ കുടുംബങ്ങളിൽ സന്തുഷ്ടി ഉണ്ടാകുകയും ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദർശിക്കാൻ നമുക്ക് സാധിക്കും അച്ഛൻ ഫാദർ അലക്സ് പയൻപിള്ളി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വയം വെറുക്കുന്ന അവസ്ഥ മാറും നമ്മുടെ കുടുംബങ്ങളിലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ വിപരീത മനോഭാവങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകും മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങപ്പെടും പഴയ മുറിവുകളും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കപ്പെട്ട കാലഘട്ടം മുതലുള്ള എല്ലാ മുറിവുകളും ഉണങ്ങപ്പെടും നമ്മുടെ ജീവിതത്തിലെ വേദനിക്കുന്ന ഓർമ്മകളും ചിത്രങ്ങളും നമ്മെ വിട്ടുപോകും അച്ഛൻ പഠിപ്പിക്കുന്നു നിരാശ വിട്ടുപോകും ബന്ധനങ്ങൾ മൂലമുള്ള തകർച്ചകൾ മൂലമുണ്ടായ മുറിവുകൾ വിട്ടുപോകും രോഗവും ദാരിദ്ര്യവും വരുത്തിയ ആന്തരിക മുറിവുകൾ നമ്മെ വിട്ടുപോകും നാം സ്വീകരിക്കേണ്ടത് ഒരു തുറക്കപ്പെടൽ അനുഭവമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യേശുവിന് സ്വന്തമായി തീർന്നവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ് ലൂക്ക മൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനൊരു എഫ്വാത്ത അനുഭവം ഉണ്ടാകുകയാണ് സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരികയാണ് ദൈവപുത്രനായ യേശുവിൽ സദാ ദൈവമുണ്ടായിരുന്നിട്ടും മനുഷ്യനായി അവതരിച്ചതിനാൽ തൻ്റെ ദൗത്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവഹിക്കുകയാണ് മാനുഷിക കഴിവുകളുടെ മേൽ നമ്മുടെ കഴിവുകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ എഫാത്ത തുറക്കപ്പെടലിൻ്റെ അനുഭവം നമുക്ക് ലഭിക്കുകയാണ് ദൈവാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച യേശുവിനെയാണ് പാലസ്തീന തെരുവീതിയിൽ പിന്നീട് നാം കാണുന്നത് ചെകിടന് കേൾവിശക്തി കൊടുക്കാൻ കുരുടന് കാഴ്ചശക്തി കൊടുക്കാൻ തളർവാദ രോഗികളെ സുഖപ്പെടുത്താൻ ഇവയെക്കുറിച്ച് പത്രോസ് പ്രസംഗിച്ചപ്പോൾ അപ്പോസ്തല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ഇത് കേട്ടപ്പോൾ ജനം പറഞ്ഞു അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റു മറ്റപ്പോസ്തലന്മാരോട് ചോദിച്ചു സഹോദരന്മാരെ ഒരഫാത്ത അനുഭവം ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തുറക്കപ്പെടാൻ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവർ പത്രോസിനോട് ചോദിക്കുകയാണ് പത്രോസ് പറയുന്നു നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കാൻ ഒരു തുറക്കപ്പെടൽ നമുക്ക് ലഭിക്കാൻ പത്രോസ് നമ്മെ പഠിപ്പിക്കുകയാണ് മാനസാന്തരപ്പെടുവിൻ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിക്കണം പാപ ഉപേക്ഷിക്കണം ദൈവത്തിൽ നിന്ന് അടർന്നു മാറിയുള്ള ജീവിതം നാം ഉപേക്ഷിക്കണം അപ്പോൾ യേശുവിനെ രക്ഷകനും നാഥനുമായി നമുക്ക് സ്വീകരിക്കാം വെള്ളം കൊണ്ടുള്ള സ്നാനമല്ല വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുള്ള സ്നാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടിരിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവാത്മാവുമെന്ന് നിറഞ്ഞു അപ്പോ സ്ഥല പ്രവർത്തനം പത്ത് നാൽപ്പ നാൽപ്പത്തി നാല് പത്രോസ് ഇങ്ങനെ മാനസാന്തരത്തെക്കുറിച്ച് എഫാത്ത് അനുഭവത്തെക്കുറിച്ച് വചനാഭിഷേകം കൊണ്ട് നിറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് നിറഞ്ഞു ഇന്ന് വചനം തിരുവചനം എന്ന ഈ വചനശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ക്രിസ്ത്യാനിയെന്നോ അക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും അഭിഷേകം സ്വീകരിക്കുന്നതാണ് അപ്പോ സ്ഥല പ്രവർത്തനം പത്താം അധ്യായത്തിൽ നാം കാണുന്നത് ആത്മാവിൻ്റെ അഭിഷേകം കേവലം കേവലമൊരു വികാരപ്രകടനമല്ല വെറുവൊരു സ്തുതിപ്പോ അല്ലയോ പ്രൈസ്തലോടോ അല്ല നേരെ മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ഒരു തുറക്കപ്പെടൽ അനുഭവം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും തോറ്റുകൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനുമുള്ള മനോഭാവത്തിലേക്ക് നാം കടന്നു വരികയാണ് ഇത് നമ്മുടെ കുടുംബത്തിൽ അത്ഭുതം നടത്തും വിടുതൽ ലഭിക്കും അങ്ങനെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ എഫാത്ത ചെവികൾ തുറക്കപ്പെടട്ടെ തൊണ്ടകൾ തുറക്കപ്പെടട്ടെ ആത്മാവ് തുറക്കപ്പെടട്ടെ തലച്ചോറ് തുറക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വചനത്തിൻ്റെ ശക്തി രോഗശാന്തിയായി വിടുതലായി ആത്മാവിൻ്റെ അഭിഷേകമായി നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും വരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെവികളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തുറക്കുവിൻ നമ്മുടെ ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് തുറക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ നിമിഷം നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചനം കേൾക്കുന്ന രോഗികൾക്ക് സൗഖ്യം കിട്ടട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതലും ആത്മാവിൻ്റെ അഭിഷേകവും ശക്തിയും നമ്മുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ആമേൻ